വെൽക്കം ഡിയേഴ്സ് സുവോളജി ആനിമൽ കിങ്ഡം ഫസ്റ്റ് ഇയറിലെ ടോപ്പിക് ഫൈല ആർത്രോ പുതിയൊരു ഫൈലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഫൈല ആർത്രോ ഏറ്റവും വലിയ ഫൈലം ഒരുപാട് തവണ എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിനും ചോദിക്കാം വന്ന ഒരു ചോദ്യമാണ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഇൻ ആനിമൽ കിങ്ഡം മറക്കണ്ട ലാർജസ്റ്റ് ഫൈലം ആർത്രോ പോഡയാണ് കമ്പ്രൈസിങ്ബൌട്ട് നയൻ ലാക്സ് സ്പീഷീസ് ഈ ഫൈലത്തിൽ ഏകദേശം ഒമ്പത് ലക്ഷം സ്പീഷീസ് ആണ് ഉള്ളത് ഓക്കെ നമുക്കറിയാം ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വൺ പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് എയ്റ്റ് മില്യൺ സ്പീഷീസ് അല്ലെങ്കിൽ പതിനേഴ് മുതൽ പതിനെട്ട് ലക്ഷം സ്പീഷീസ് ജീവജാലങ്ങൾ അതിൽ പ്ലാന്റ്സോ ആനിമൽസും എല്ലാവരും വരും അതിൽ തന്നെ ഒമ്പത് ലക്ഷത്തോളം ആരാണ് ആർത്രോപ്പോഡയാണ് അവരെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരാണ് വരുന്നവരെ വിളിക്കുന്ന പേരാണ് ആർത്രോ പോസ് ഓവർഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോ പോസ് ലോകത്ത് തിരിച്ചറിയപ്പെട്ട ജീവജാലങ്ങളുടെ മൂന്നിൽ രണ്ട് ആർത്രോ പോട്സ് ആണ് ഓക്കെ മൂന്നിൽ രണ്ട് ഭാഗം തിരിച്ചറിയപ്പെട്ടതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ആർത്രോപോഡ്സ് ആണ് കാരണം നമ്മളുടെ സെക്കൻഡ് ഇയറിൽ ബയോഡൈവേഴ്സിറ്റി എന്ന ടോപ്പിക് എടുക്കുമ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഐഡന്റിഫൈഡ് സ്പീഷീസ് വൺ പോയിന്റ് ഫൈവ് മില്യൺ എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗത്തോളം ആർത്രോപോഡ്സ് ആണ് വരുന്നത് ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ കൂടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ വാല്യൂ വൺ പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഇതിൽ ഒരുപാട് കൂടുതലാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആണ് ഓക്കെ ഇതിൽ തന്നെ പല പല ക്ലാസ്സുകളുണ്ട് നമുക്കറിയാം ഫൈലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിവിഷനാണ് ക്ലാസ് ഏറ്റവും വലിയ ക്ലാസ് ആണ് ഇൻസെക്ടോ ഇൻസെക്ടോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഷഡ്പദങ്ങൾ എന്ന് പറയും ഷഡ്പദം എത്ര പദം പദം മീൻസ് കാലുകൾ എന്ന് ചോദിക്കുമ്പോൾ പലരും തെറ്റിക്കുന്നതാണ് എട്ടെന്ന് കരുതും അഷ്ടമാണ് എട്ട് ഷഡ്പഥങ്ങൾ എന്ന് പറയുമ്പോൾ ആറ് കാലോടു കൂടിയ ആൾക്കാരാണ് ഷഡ്പഥങ്ങൾ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഒരു പേര് പറയും കോൾഡ് എൻഡമോളജി ഇൻസെക്ട് ഇൻസെക്ടുകളെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് എൻഡമോളജി അപ്പം മറക്കരുത് ഇതിൽ ഏറ്റവും വലിയ ക്ലാസ് ആണ് ഇൻസെക്ട കംപ്രൈസിങ് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് സ്പീഷീസ് ഏഴര ലക്ഷത്തോളം ആൾക്കാർ ഇൻസെക്ട എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നവരാണ് ഷഡ്പഥങ്ങൾ നമ്മൾ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ആ ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ് ആർത്രോസ് മീൻസ് ജോയിന്റ് പോഡോസ് മീൻസ് അപ്പൻഡേജ് അഥവാ ആദ്യമായിട്ട് ആയിട്ടുള്ള അപ്പൻഡേജ് നമുക്ക് പാറ്റട കാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇതേപോലെ ജോയിന്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അറിയാലോ ഇതേപോലെ ജോയിന്റ്സ് ആയിട്ട് കാണപ്പെടും അപ്പൊ ആദ്യമായിട്ട് ജോയിന്റഡ് ഉള്ള ആൾക്കാർ ആദ്യമായിട്ട് സന്ധികളോട് കൂടിയ കാലുകളുള്ള ആൾക്കാരാണ് ആർത്രോപോഡ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ആർത്രോപോഡ എന്നുള്ള പേര് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇൻട്രോഡക്ഷൻ അകത്ത് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും വലിയ ഫൈലംസിംഗ് നൈൻ ലാക് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ് ആർത്രോപോഡയിലെ തന്നെ ഒരു ക്ലാസ് ഇൻസെക്ട് അതാണ് ഏറ്റവും വലിയ ക്ലാസ് ഏഴര ലക്ഷം സ്പീഷീസിൽപ്പെട്ട ആൾക്കാരുണ്ട് സ്റ്റഡി ഓഫ് ഇൻസെക്ട് ഈസ് കോൾഡ് എൻഡമോളജി

അതുപോലെ നമ്മൾ ഒരു അഴുകിയ ഒരു മരത്തിന്റെ ബാർക്ക് ഇളക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കറിയാത്ത ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ടാവും നമ്മൾ കുറച്ച് ഒരു എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പേരറിയാത്ത ഒരുപാട് ഇൻസെക്ട്സ് നമുക്ക് കാണാം അപ്പൊ അതാ പറഞ്ഞത് ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടർ എന്നോ അല്ലെങ്കിൽ നമ്മൾ മറൈൻ അല്ലെങ്കിൽ ടെറസ്റ്റിൽ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവരെല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടും ദേ ആർ ജോയിന്റ് ഫുട്ടഡ് ആനിമൽസ് ദേ ആർ ആനിമൽസ് വിത്ത് എ ജോയിന്റ് അപ്പൻഡേജസ് നമ്മൾ ഇൻട്രോഡക്ഷൻ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എളുപ്പം പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ഏറ്റവും മുന്തിയതരം ഓർഗനൈസേഷൻ ലെവൽ ആണ് ഓർഗൻ സിസ്റ്റം ലെവൽ ട്യൂബ് വിത്ത് ബോഡി പ്ലാൻ ബോഡി ഫോംഡ് ഓഫ് ടു ട്യൂബ് നെയ്മലി ഔട്ടർ ബോഡി വാൾ ആൻഡ് ഇന്നർ എലിമെന്റിക്കാനാൽ എലിമെന്റിക്കാനാൽ ഓപ്പണിംഗ് നെയ്മലി ആന്റീരിയർ മൗത്ത് ആൻഡ് പോസ്റ്റീരിയർ ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസിലേക്ക് പോവുക ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണാൻ പാടുള്ളൂ ബയലാട്രൽ സിമട്രി അത് സിമട്രിയിൽ ഏറ്റവും അഡ്വാൻസ് ടൈപ്പ് ആണ് ബൈലാട്രൽ സിമട്രി ബോഡി കാൻ ബി ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹൗസ് ത്രൂ മെനി പ്ലെയിൻ എ സിംഗിൾ പ്ലെയിൻ ഓൺലി ദസ് നോൺസ് ബൈലാട്രൽ സിമട്രി ദൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് മീൻസ് ബോഡി ഇസ് ഫോംഡ് ഫ്രം ത്രീ ജേം ലെയേഴ്സ് നെംലി ഔട്ടർ എക്ടോഡിയം മിഡിൽ മിസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം

ആ ഓപ്പൺ സ്പേസിനെ നമ്മൾ സൈനസസ് എന്നും ലാക്ന എന്നും വിശേഷിപ്പിക്കും അത്തരത്തിലുള്ള ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീൽ മീൻസ് ബോഡി ക്യാവിറ്റി സീലം ചുരുക്കിയാണ് സീൽ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റി ഈസ് കോൾഡ് ഹീമോ അത് പ്രത്യേകം നോട്ട് ചെയ്തോണം ബോഡി ക്യാവിറ്റി ബ്ലഡ് ഫിൽഡ് ആയിട്ട് കാണപ്പെട്ടാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോ ബ്ലഡ് ഫിൽഡ് ബോഡി cavity. So, സോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അറിയാലോ ഓപ്പൺ സർക്കുലേഷൻ കാണപ്പെടുന്നത് ആർത്രോപോഡ ഉണ്ട് മൊളസ്ക ഉണ്ട് അതുപോലെ എമിക്കോഡ്സ് അവർക്ക് മൂന്ന് പേർക്കും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണുള്ളത് ബോഡി സെഗ്മെന്റഡ് പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലിയർ ആവും സെഗ്മെന്റഡ് ആണ് ബോഡി വിച്ച് ഈസ് കവേഡ് ബൈ കൈറ്റനസ് പാറ്റേടൊക്കെ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ഡൌട്ട്സ് ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മോഫോളജി ആൻഡ് അനാറ്റമി ഓഫ് കോക്രോച്ച് എന്നുള്ള വീഡിയോ അതിൻ്റെ വൺ ഷോട്ട് വീഡിയോ ഇടുന്നുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആർത്രോപോഡ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ബോഡി സെഗ്മെന്റഡ് ആണ് സെഗ്മെൻറ്റഡ് എന്ന് വെച്ചാൽ മെറ്റാമറിസം കാണിക്കുന്നവരാണ് എക്സാമ്പിൾ ഓർമെൻ്റൽ ആനലിറ്റ്സ് ആർത്രോപോഡ്സ് ആൻഡ് സം ഷോ ട്രൂ സെഗ്മെന്റേഷൻ ഓർ മെറ്റാമറിസം സോ ദർ ബോഡി ഈസ് സെഗ്മെന്റഡ് and that segmented body is covered by chitinous exoskeleton chitin is actually a polysaccharide നമ്മൾ അടുത്ത വരുന്ന ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്യും അതായത് ബയോമോളിക്യൂൾസിൽ പഠിക്കും പോളിസാക്രൈൻ എക്സാമ്പിൾ ആണ് ആര് ഒരു കോംപ്ലക്സ് ഓമോ പോളിസാക്രൈൻ എക്സാമ്പിൾ ആണ് കൈറ്റിൻ ആ കൈറ്റിൻ കൊണ്ടുള്ള ഒരു എച്ച്സോസ്കെലിട്ടൺ നമ്മൾ പറയുന്ന പാറ്റയുടെ തോടാണേലും കൊഞ്ചിന്റെ തോടാണേലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടുള്ള എച്ച്സോസ്കെൽട്ടൺ കൊണ്ടാണ് ക്ലിയർ ആണേ So, they are cosmopolitan in distribution. They are joint footed animals. Organ system level of organization. Two within a two body plan. Bilateral symmetry. Triploblastic animals. True coelum all over But body cavity is filled with blood due to open circulation. Such a blood filled body cavity is known as emozeal. Then, body is segmented, which is covered by chitinous exoskeleton. Next, body divided into three parts. ശരീരത്തിന് മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം കോക്രോച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അറിയാം ബോഡി ഇതേപോലെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് ഏതൊക്കെ മൂന്ന് പാർട്സ് ഹെഡ് തല നെഞ്ചു ഭാഗത്തിന് പറയുന്ന പേരാണ് തൊറാറ്റ്സ് ആൻഡ് ലാസ് പോസ്റ്റീരിയം ഹെഡ് ഉണ്ട് തൊറാറ്റ്സ് ഉണ്ട് അബ്ഡൊമൻ ഉണ്ട് ഇതിൽ ക്രസ്റ്റേഷ്യൻ നമ്മുടെ ചെമ്മീന് പോലെയുള്ള ആൾക്കാർ അവിടെ നമ്മൾ തല എന്ന് പറയും ചെമ്മീന്റെ തല അല്ലെങ്കിൽ കൊഞ്ചിന്റെ തല എന്നൊക്കെ പറയത്തില്ലേ ഇത് അതിന്റെ ഫ്ലഷി ആയിട്ടുള്ള പോർഷനാണെന്ന് മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ഒരു ചെമ്മീൻ പോലെ തോന്നുന്നുണ്ടല്ലോ ഏകദേശം ഓക്കെ യെസ് ഇവരുടെ കേസിൽ തലയും തൊറാറ്റ്സും ഫ്യൂസ് ചെയ്ത് കാണപ്പെടും ആ സ്ട്രക്ചർന്ന് പറയുന്ന പേരാണ് സെഫാലോ തൊറാറ്റ്സ് ഇൻക്രസ്റ്റേഷൻ ഹെഡ് ആൻഡ് തൊറാറ്റ് റീജിയൻ ഫ്യൂസ് ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് സെഫാലോ തൊറാറ്റ് അപ്പം ബോഡി ഡിവാഡർ ഇൻറ്റു ത്രീ പാർട്സ് നെയംലി ഹെഡ് ഉണ്ട് അത് ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് അവിടെ ഓരോ ഓർഗൻസിലേക്ക് വരുമ്പോൾ ആദ്യം റെസ്പിറേറ്ററി ഓർഗൻസ് നമ്മൾ സാധാരണ പറയുമ്പോ പാനലിടെ പറഞ്ഞത് റെസ്പിറേഷൻ പ്ലേസ് ത്രൂ സ്കിൻ സച്ച് എത്തിയപ്പോൾ നോക്ക് ആർ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ബുഗ്ലങ്സ് ിൽ ബുക്സ് സിസ്റ്റം നാല് ടൈപ്പ് ഉണ്ട് എടുത്ത് പറയുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഓർത്തിരിക്കുക ഗിൽസ് ആർ സീൻ ഇൻ അക്കോർട്ടിങ് ആർത്രോപോട്ട്സ് അക്കോട്ടിക് ആർത്രോപോട്ട്സ് ആണ് വരുന്ന ക്ലാസിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പത്ര ഡീറ്റെയിൽ ആയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു ക്ലാസ് ആണ് ക്രസ്റ്റേഷ്യ എന്താ പേര് ക്രസ്റ്റേഷ്യ അക്കോട്ടിക് ആർത്രോപോഡ്സ് ജനറലി ബിലോങ്സ് ടു ക്രസ്റ്റേഷ്യ പ്രോൺ ക്രാബ് അതൊക്കെ എസ് കത്ത് വരുന്നതാണ് അവരിൽ കാണപ്പെടുന്നത് സിൻസ് ആർ അക്കോർഡിംഗ് റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ഗിൽസ് സിമിലർലി ഇൻ പ്രോൺസ് ആൻഡ് ക്രാബ് ദ റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ഗിൽസ് ബുക്ക് ലൈങ്സ് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചുള്ളതാണ് സ്പൈഡർ സ്പൈഡർ സ്കോർപിയോൺ ഇവരൊക്കെ വരുന്ന ക്ലാസ്സിന്റെ പേരാണ് ആൻ അറാകിനിഡർ എ ഹോളിവുഡ് മൂവി നെയംഡ്സ് സ്പൈഡർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ജെയിന്റ് സ്പൈഡർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന മൂവിയുടെ പേര് എറാക്കിനെസ് നമ്മളെ ഉള്ളു പല പൈങ്കിളി പേരുകളൊക്കെ ഇടുന്നത് അവർ പലതും സയന്റിഫിക് ആയിട്ടാണ് ജുറാസിക് പാർക്ക് സ്റ്റീവൻ സ്പിൽബർഗ് പേരിടാൻ കാരണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ജുറാസിക് പീരീഡ് ഓഫ് മീസോസോയിക് ഇറ ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് ഡിനോസേഴ്സ് സോ ഒരു മൂവി ഡിനോസർ റിലേറ്റഡ് ആയിട്ട് വന്നപ്പോൾ ഇറ്റ് ഈസ് ടൈറ്റിൽഡ് ആസ് ജുറാസിക് പാർക്ക് അല്ലേ അതേപോലെ

ഗില്ലും ബുക്ക് ഒരു കോമ്പിനേഷൻ ആണ് ബുക്ക് ഗിൽസ് എന്നോ അല്ലെങ്കിൽ ഗിൽ ബുക്സ് എന്നോ പറയും അത് കാണപ്പെടുന്നത് ലിമുലസ് എന്ന് വിളിക്കപ്പെടുന്ന കോമൺലി നോൺ ആസ് കിങ് ക്രാമ്പ് പടം ഞാൻ കാണിച്ചു തരാം കിങ് ക്രാബ് വേറൊരു വിശേഷണമുണ്ട് ലിവിങ് ഫോഴ്സിലാണ് കിങ് ക്രാമ്പ് അപ്പൊ അവരിൽ കാണപ്പെടുന്നത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇറ്റ് ബുക്സ് വൺ സിസ്റ്റം എല്ലാം കാണപ്പെടുന്നല്ല ഗിൽസ് ഉണ്ട് കാണപ്പെടുന്ന ചിലരില് ബുക്ക് ലെങ്സ് ഉണ്ട് ചിലരിൽ ഗിൽ ബുക്സ് ഉണ്ട് പിന്നെ ട്രക്കിയൽ സിസ്റ്റം ട്രക്കിയൽ സിസ്റ്റം ഇൻസെക്സ്കത്താണ് ആർത്രോപോഡ മോഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ആർത്രോപോഡ കണ്ടാൽ ട്രക്കിയൽ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ട്രക്കിയൽ സിസ്റ്റം ഈസ് സീൻ ഇൻ ഇൻസെക്ട് ഓക്കെ ഓർഗൻസ് അതും കോക്രോച്ചിൽ നമ്മൾ പഠിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് ആർ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി മാൽപിജിയൻ ട്രിബ്യൂൾ നൂറ് മുതൽ നൂറ്റമ്പത് വരെ എല്ലോ ത്രെഡ് ലൈറ്റ് സ്ട്രക്ചർ

പ്രത്യേകിച്ച് ടൈറ്റിൽ ഒന്നും എൻ സി ആർ ടിയിൽ ഇല്ല അത് വായിക്കുമ്പോ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണാം ഏതാ ഗ്രീൻ ഗ്ലാൻസ് ഓർ ആൻഡനൽ ഗ്ലാൻസ് ഇറ്റ്വൈസ് നോൺ ആസ് കോൽ ഗ്ലാൻഡ് കോത്സൽ ഗ്ലാന്റ്സ് എന്നും വിളിക്കും are the excretory organs in crustaceans like prawn crustacean prawn kuda crab also okay so two important types of organs respiratory organs excretory organs okay respiratory organs gills or book lengths or gill books or tracheal system similarly excretory organs are malpighian tubules in insects and green glands or antennal glands another term

ഐ എസ് സിക്കാർക്കും സി ബി എസ്ഇക്കാർക്കും ആ ടോപ്പിക് ഡിലീറ്റ് ചെയ്തു കോവിഡ് ബേസ് ചെയ്തു നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇനി അത് പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഡിലീറ്റ് ചെയ്യണ്ടെന്ന് കരുതിയാണ് തൽക്കാലം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറയാത്തത് അപ്പൊ അത് മറിച്ച് നോക്കിയാൽ പേജ് നമ്പർ വൺ വൺ ടു വൺ വൺ ത്രീ അതിലായിട്ട് കാണാൻ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണാം നോക്കുക ഈ ഡയഗ്രാം കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഓർഗൻ കോക്രോച്ചിനെ ബേസ് ചെയ്താ പറയുന്നത് ആർ പെയർഡ് ആൻഡിന്നെ ഇതാണ് ആൻഡിന്നെ ഉണ്ടോ ചെയ്തുള്ള ാണ് അറ്റ്മോസ്ഫിയർ സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ചുറ്റുപാടും എൻവയോൺമെന്റ് സെൻസ് ചെയ്യാൻ സഹായിക്കും അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ പോകും അത് വെച്ചിട്ടാണ് സെൻസറി റോൾ ഉള്ളത് ഐസ് ജനറലിംഗ് ഐസ് ആർ പെയ്ഡ് ഇറ്റ് കോമ്പൗണ്ട് സിമ്പിൾ ആകാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആകാം അല്ല കോക്രോച്ചിന്റെ ഐ കോമ്പൗണ്ട് ആണ് കൊതുകിന്റെ അയി എടുത്താൽ സിമ്പിൾ ഐ ആണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സിമ്പിൾ ഐ എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ ഐറ്റ് കണ്ടെയ്ൻ എ സിംഗിൾ ലെൻസ് ഒരുപാട് ലെൻസ് സിസ്റ്റം കാണപ്പെട്ടാൽ ഇറ്റ് ഈസ് നെയ്മസ് കോമ്പൗണ്ട് ആയി അത് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ദെൻ പെയ്ഡ് ലാബിയൽ പാൽപ്പ് ഇവിടെ മൗത്ത് പാർട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ പടം മസ്റ്റായിട്ടും പബ്ലിക് എക്സാം പ്രാക്ടിക്കലിന് വെക്കുന്ന സാധനം മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് കോക്രോച്ചിന് ബൈറ്റിംഗ് ആൻഡ് കട്ടിങ് ബൈറ്റിംഗ് ആൻഡ് ടൈപ്പ് മൗത്ത് പാർട്സ് ആണുള്ളത് ഇതാണ് അപ്പർ ലിപ്പ് മേൽ ചുണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് ലോവർ ലിപ്പ് കീഴ്ചുണ്ട് ലോവർ ലിപ്പ് ഉണ്ടോ ഇതാണ് ഐപ്പ് അല്ലെങ്കിൽ ടങ് നാക്ക് നമുക്കുള്ള പോലെ അപ്പർ ലിപ്പ് ലോവർ ലിപ്പ് ടങ് പിന്നെ നമുക്ക് പല്ലിന് പകരം ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പേർ മാൻഡിബിൾ ദിസ് മാൻഡിബിൾ ദെൻ കണ്ടോ ഈ കൊമ്പ് കണ്ടോ രണ്ട് സൈഡിലും ഉണ്ട് ഇറ്റ് ഈസ് ആസ് ഇറ്റ്സിലറിപ്പ് എന്താ പേര് മാച്ചിലറി പാൽപ് ലേബ്യത്തിൽ താഴേക്കുള്ള പ്രൊജക്ഷൻസ് കണ്ടോ ഇറ്റ് ഈസ് ആസ് പാൽപ്സ് പാൽപ് ഒരു പേരുണ്ട് സെൻസറി ഫങ്ഷൻ ആണ് ലേബ്യൽ പാൽപ് ഒരു പേരുണ്ട് സെൻസറി ഫങ്ഷൻ ഇത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും കോക്രോച്ചിൽ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞു പോയത് അപ്പൊ ഒരു പേർ ആന്റിന ഒരു പേർ ഐ ഐ സിമ്പിൾ ആകാം കോമ്പൗണ്ട് ആകാം ഇത് കോക്രോച്ച് ആയത് കൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഒരു ഒരു ജോഡി മാക്സിലറി മാസിലറി പാൽപ് സെർസറി അത് കോക്രോച്ചിന്റെ ഏനൽ റീജിയൻ ആണിനും പെണ്ണിനും ഏനൽ റീജിയനോട് ചേർന്ന് ഇതേപോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും മനസ്സിലായല്ലോ ഇതിന് പറയുന്ന പേരാണ് ഏതാ ആർ സി ഐ മനസ്സിലായല്ലോ പിന്നെ സ്റ്റാറ്റോസിസ്റ്റ് സ്റ്റാറ്റോസിസ്റ്റ് ബാലൻസിങ് ഓർഗൻ എന്നാണ് എം സിആർടി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ബാലൻസിങ് ഓർഗൻ ഇൻ ക്രസ്റ്റേഷൻ ഓർ അക്കോട്ടിക് ആർത്രോപോഡ്സ് മൊളസ്കേലും കാണപ്പെടുന്നുണ്ട് വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ബോഡി അങ്ങോട്ടോ ചെരിയാതിരിക്കാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഗനാണ് ആണ് സ്റ്റാറ്റോസിസ്റ്റ് അത് കോക്രോച്ചിന്റെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അക്കോട്ടിക് ആർത്രോപോഡ്സ് ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് ആർത്രോപോട്ട്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ദിസ് പേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ് ആൻഡ് ഓൾസോ സെൻസ് ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ് നെർവസ് സിസ്റ്റം ഇവിടെ പറഞ്ഞിട്ടില്ല കോക്രോച്ചിന്റെ വീഡിയോ കണ്ടാൽ നെർവസ് സിസ്റ്റം കിട്ടും ദെൻ മോസ്റ്റ്ലി ഡൈഷ്യസ് മോസ്റ്റ്ലി ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ യൂണിസെഷൽ യൂണിസെഷ്യൽ എന്ന് പറഞ്ഞാൽ സെക്സസ് ആർ സെപ്പറേറ്റ് ആൺ പെൺ വ്യത്യാസം കാണിക്കുന്ന ആൾക്കാരാണ് ആൺ കോക്രോച്ച് ഉണ്ട് പെൺ കോക്രോച്ച് ഉണ്ട് ആൺ തുമ്പി ഉണ്ട് പെൺ തുമ്പി ഉണ്ട് മിക്കവാറും ഉള്ളവര് ഡൈഷ്യസ് സെക്സസ് സെപ്പറേറ്റ് ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് എന്താ ഡൈഷ്യസ് കൂടാതെ വേറൊരു പേര് പറഞ്ഞു യൂണിസെഷൽ ആ കണ്ടീഷന് പറയുന്നത് യൂണിസെഷ്യൽ എന്നല്ല ആൾക്കാരെ യൂണിസെഷ്യൽ എന്ന് വിളിച്ചു ഡൈഷ്യസിന് വേറെ പേരാണ് ഗോണക്കോറിസം ഓക്കെ യൂഷ്വലി ഇന്റേണൽ ഭൂരിഭാഗം ടെറസ്റ്റിൽ ആൾക്കാരിലും ഫെർലൈസേഷൻ ബോഡിക്കകത്ത് വെച്ച് നടക്കും പക്ഷെ പ്രോൺ ക്രാബ് അക്കോട്ടിക് ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക അവരെ ജനറലി വിളിക്കുന്ന പേരാണ് ക്രസ്റ്റേഷ്യൻസ് പ്രോണും ക്രാബും വരുന്നവരാണ് കുറേ നേരമായിട്ട് നമ്മൾ ഏതാ ഈ അക്വാട്ടിക് ആർത്രോപോഡ്സ് എന്ന് പറയുന്നത് പ്രോൺസ് ആൻഡ് ക്രാബ് അപ്പൊ ഫെർലൈസേഷൻ ഈസ് യൂഷ്വലി ഇന്റേണൽ

സ്കോർപിയോൺ സോ ആർ സെറ്റ് ഡെവലപ്മെന്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡൈറക്ട് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട് ഡയറക്ട് ഡെവലപ്മെന്റ് വിതൗട്ട് എനിവൽ ഓർ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് വിത്ത് ലാർവൽ സ്റ്റേജസ് ലാർവൽ സ്റ്റേജസോട് കൂടിയ ഡെവലപ്മെന്റ് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോട്ട് എക്സാമ്പിൾ എക്സാമ്പിൾസ് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ് സാമ്പത്തിക പ്രാധാന്യമുള്ള ഇൻസെക്ട്സ് അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ പലരും യൂസ്ഫുൾ ആക്ടിവിറ്റീസ് മാത്രമാണ് സാധാരണ ഡിസ്കസ് ചെയ്ത് കാണുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസിൽ യൂസ്ഫുൾ ആക്ടിവിറ്റിയും വേണം ഹാംഫുൾ ആക്ടിവിറ്റി ഉള്ളവരെ പറ്റിയും മെൻഷൻ ചെയ്യണം നോക്കാം യൂസ്ഫുൾ ഉണ്ട് ആരൊക്കെ അപ്പിസ് ഫുൾ അപ്പിസ് ഡോസേറ്റ അപ്പിസ് ഇൻഡിക്ക പല സ്പീഷീസ് ഉണ്ട് അറിയാലോ അതാണ് അനീബി തേനീച്ച അറിയാലോ ഇവരെ നമ്മൾ കൾച്ചർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ൾച്ചർ കൾച്ചർ റയറിംഗ് ആൻഡ് ഓഫ് അണി ബി എന്തിനാ നമ്മൾ അവരെ സംരക്ഷിക്കാനൊന്നും അല്ല അവരിൽ നിന്ന് തേൻ കിട്ടും ബി വാറ്റ്സ് യൂസ്ഫുൾ ആക്ടിവിറ്റി എന്താന്ന് ചോദിച്ചാൽ മസ്റ്റായിട്ടും ഏത് ഇൻസെക്ട് വെച്ചാലും വൺ തിങ് ഇസ് വെരി ക്ലിയർ യഥാർ ഗുഡ് പോളിനേറ്റേഴ്സ് പരാഗണം നടത്താൻ സഹായിക്കുന്നവരാണ് ഇവർ അതുപോലെ അണി മെഡിസിനൽ വാലി ഉണ്ട് മെഡിസിനൽ വാലിയുള്ള ആൾക്കാരാണ് അണി ആൻഡ് ഒരു മഞ്ഞ നിറത്തിലുള്ള മെഴുകുണ്ടാവും ഈ അണീബി ഐ കിട്ടുന്നത് അതെല്ലാം എക്കണോമിക് ഇമ്പോർട്ടൻസിനകത്ത് പറയാവുന്നതാണ് സിൽക്ക് വേം സിൽക്ക് ഇൻസെക്ട് എന്നും പറയും അവരെ കൾച്ചർ ചെയ്ത് റയർ ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ ഇറ്റ് ഈസ് നോൺസ് സെറി കൾച്ചർ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണ് സെറി കൾച്ചർ ദെൻ ലാസിഫർ ലൂസിഫർ അല്ല

അതേപോലെ പരത്തുന്നത് അവര് പരത്തുന്നതാണ് മന്ത് ഫൈലേറിയാസിസ് അനോഫ്ലസ് മോസ്കിറ്റോ പരത്തുന്നതാണ് ഏത് അനോഫ്ലസ് മോസ്കിറ്റോ പരത്തുന്ന അസുഖം മലേറിയ മലമ്പനി അറിയാമല്ലോ സോ ദ ആക്റ്റസ് വെക്ടേഴ്സ് ഓഫ് സെവറൽ ഡിസീസസ് പല അസുഖങ്ങളുടെയും എന്താ രോഗാണുക്കളെ വഹിക്കുന്ന ആൾക്കാരാണ് ഇവർ ലോക്കസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രിഗേറിയസ് പെസ്റ്റ് അതായത് ഒരു സോഷ്യൽ ലിവിങ് ഉള്ളവരെയാണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് കേട്ടോ അവര് കൂട്ടമായിട്ട് വരും നിങ്ങൾ മോഹൻലാലിനെ കാപ്പാൻ സിനിമ കണ്ടിട്ടുണ്ടാവും സൂര്യ അതിനകത്ത് അറിയാമല്ലോ വെട്ടുകളെ വേറെ അന്യ നമ്മളുടെ ഓപ്പണൻ രാജ്യക്കാർ ഇങ്ങോട്ടേക്ക് തുറന്നു വിട്ട് നാശം ഉണ്ടാക്കുന്നത് അത് സിനിമ എടുത്ത് കുറച്ച് നാൾ മുമ്പ് ഈ ലോക്ക്ഡൌൺ ടൈമിൽ കണ്ടായിരുന്നു അതായത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും വെട്ടുകിളി ശല്യം അവരെന്ത് ചെയ്തു ചില രാജ്യ ഗ്രാമത്തിലുള്ളവർ ആ വെട്ടുകളിയെ പിടിച്ചിട്ട് ബിരിയാണി വെച്ചതിരുന്ന കഥകളൊക്കെ രസകരമായിട്ട് നമ്മൾ കേട്ടതാ ലോക്കസ്റ്റ് ആണ് വെട്ടുകിളി ഗ്രിഗേറിയ സ്പെസ്റ്റ് ഒരു കൂട്ടമായിട്ടൊരു വയലിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ തളർത്ത് വരുന്ന ആ ചെടികളല്ല ഇങ്ങനെ വെട്ടിവെട്ടി വെട്ടി വെട്ടി അങ്ങനെ വിടും അതാണ് വെട്ടുകളെന്ന് പേര് വരാൻ കാരണം ഗ്രിഗേറിയ സ്പെസ്റ്റ് ആണ് നമുക്ക് അതിന്റെ ഓക്കെ നമുക്ക് ആ ഡയഗ്രാംസ് ഒന്നും നോക്കാം ഇത് ലാക്ക് ഇൻസെക്റ്റ് ആണ് ഇൻസെക്ട് ആയിട്ടുള്ള ഫോം ലാക്ക് ഇൻസെക്ട് ഇത് സിൽക്ക് വേം ബോംബിസ് അറിയാം അണിബി ഓഫ് കോഴ്സ് അറിയണോണ്ട് ഞാൻ അത് പടം ഇട്ടിട്ടില്ല പിന്നെ ഇമ്പോർട്ടൻ കൊതുകിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് പടം കാണ്ട ലോക്കസ്റ്റ് വെട്ടുകിളി ഇതാണ് ഗ്രിഗേറിയ പെസ്റ്റ് ഉണ്ടല്ലോ മറക്കല്ലേ ഇത് സിൽക്ക് വേം ആണ് സിൽക്ക് വേം എന്ന് പറയാൻ പറ്റൂല സിൽക്ക് ഇൻസെക്ട് ഉണ്ടല്ലോ ഇത് ലാക്ക് ഇൻസെക്ട് ദിസ് വൺ ഈസ് ലോക്കസ്റ്റ് ഗ്രിഗേറിയസ് പെസ്റ്റ് ഓക്കെ മക്കളെ നോക്കുക മറ്റു എക്സാമ്പിൾസ് ആണ് പ്രോൺ ചെമ്മീൻ പടമുണ്ട് പ്രോൺ പല രീതിയിലുണ്ട് പെലൈമോൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ കൊഞ്ച് ആറ്റിന്ന് കിട്ടുന്നത് ഫ്രഷ് വാട്ടർ പ്രോൺ ആണ് പെലൈമോൺ പിന്നെ പിനേസ് എന്ന് പറയും അതാണ് നമ്മളുടെ ചെമ്മീൻ കടലിൽ നിന്ന് കിട്ടുന്നത് ബട്ടർഫ്ലൈ ഉണ്ട് സ്കോർപിയോൺ ഉണ്ട് സ്പൈഡർ അറിയാമല്ലോ ബട്ടർഫ്ലൈ പൂമ്പാറ്റ സ്കോർപിയോൺ സ്പൈഡർ ചിലന്തി സെന്റിപ്പീഡാണ് ഏതാ പഴുതാര മില്ലിപ്പീട് അട്ട അടല്ലോ മലബാറിൽ സെന്റിപ്പീഡിന് വേറെ പേരാ പറയുന്നത് മലബാറല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ എത്തുമ്പോൾ നോൺ ഓണേഴ്സ് പാറുകാലി പിന്നെ കോഴിക്കോട് പറയുന്നത് ആയിരംകാലി ഏഹ് തിരൂർ മലപ്പുറം ഏരിയയിൽ അറിയപ്പെടുന്നത് കരിക്കുഞ്ഞൻ അങ്ങനെ പല പേരിലാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞത് ബൈനോമൽ നോമൻക്ലേച്ചർ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് പറയുന്ന നമ്മൾ പഴുതാരാന്ന് വിളിക്കുന്ന സാധനം കേരളത്തിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേരിൽ അറിയപ്പെടുന്നത് മില്ലിപ്പീഡാണ് മക്കളെ അട്ട ക്രാബ് ഞണ്ട് ഡ്രാഗൺ ഫ്ലൈ തുമ്പി ലെപ്പിസ്മ ഇതൊന്ന് ഓർത്തിരിക്കുക ഫോൾസ് ഫിഷ് ആണ് സിൽവർ ഫിഷ് എന്നാണ് വിളിക്കുന്നത് ഇരട്ടവാലം എന്ന് പറയും ലെപ്പിസ്മ ഫോൾസ് ഫിഷ് അതായത് ഫിഷ് എന്ന് പേരുണ്ട് ബട്ട് ആക്ച്വലി ഫിഷ് അല്ലാത്ത ആൾക്കാരാണ് ലെപ്പിസ്മ ഓക്കേ ആ കറങ്ങി വരുന്നുണ്ട് ഓക്കെ ലിവിങ് ഫോഴ്സിൽ ഞാൻ പറഞ്ഞു ലിംബുലസിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അതാണ് ലിവിങ് ഫോഴ്സിൽ ലിമുലസ് കണ്ടിട്ടോ യെസ് കറങ്ങി വന്നെങ്കിൽ ചാടി വരട്ട പടം ഓക്കെ ക്ലിയർ യെസ് ഇതാണ് കുഞ്ഞുങ്ങളെ ലിംബുലസ് അഥവാ ക്രാബ് ഓർ ആസ് ഷൂ ക്രാബ് ഇതിന്റെ ഈ കാരപ്പേസ് അതായത് ഇതിന്റെ തോട് കുതിരലാടത്തിന്റെ ഷേപ്പ് ഉണ്ട് അതുകൊണ്ട് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു സ്പൈൻ ഉണ്ട് നല്ല നീളത്തിൽ ഇതിന് വേറെ പേരാണ് കുതിരലാടം ഓർണോണസ് കിങ് ക്രാപ് ഓർണോണസ് ലിമുലസ് മറക്കരുത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ദിവസോപോഡ നമുക്ക് പഠിക്കാനുള്ളത് ആർത്രോപോഡ അല്ല ലിവിംഗ് ഫോഴിൽ ലിമുലസ് ആണ് ലിവിംഗ് ഫോഴിൽ എന്ന് വെച്ചാൽ ഫോസിൽസ് ആർ ഡെഡ് റിമൈനിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിംഗ് ഫോഴിൽ എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്നും ആ പ്രിമിറ്റീവ് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്ത് ഇന്നും ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൺസിഡേർഡ് ആസ് ലിവിങ് ഫോസിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ജീവിച്ചിരിക്കുന്ന ഫോസിൽ ലിമുലസ് ആൻഡ് ദാറ്റ്സ് എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ താങ്ക്